അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിനകത്ത് കയറി, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടൊരു സംഭവമൊക്കെ വെച്ചത് കണ്ട. പിന്നെ വിയറ്റ്നത്തിലെത്തുമ്പോൾ ലാൻഡിങ് വിസ ഞാൻ തന്നെ എടുക്കണം, അപ്പോൾ അതിന് വേണ്ടി ഇത്തിരി ഡോളർ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെക്കിൻ്റെ ഇതിലേക്ക് കയറാണ്. അങ്ങനെ ചെക്കിൻ കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ ഒരു ഡുക്കാട്ടി ഇരിക്കണം. അപ്പോൾ നമ്മൾ ഡുക്കാട്ടി കുറച്ച് വീഡിയോ എടുത്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് നടക്കണം. ഇവിടെ പിന്നെ നമ്മൾ നാട്ടിൽ പറഞ്ഞ പോലെ അത്രയൊരു ഇതുണ്ടാവില്ല ഷോപ്പിംഗ്. നാട്ടിലേക്ക് തിരിച്ച് വരുമ്പോഴാണ് ആ ഷോപ്പിങ്ങിന് നമ്മൾ നമ്മുടെ കണ്ണങ്ങോട്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴേക്ക് പോകുമ്പോൾ പിന്നെ ആ പാക്കൊന്നും നമുക്ക് മൈൻഡിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഗേറ്റ് നമ്മൾ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. നമുക്ക് ടൈമുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. സാധാരണ ഒന്നിനും ടൈം ഉണ്ടാവാറില്ല, ഇതിപ്പോൾ ഈ തവണ ടൈമുള്ളത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറാണ്. ഇനി ഇത് മലേഷ്യൻ എയർലൈൻസാണ്, 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം. ഇപ്പോഴേക്ക് നമ്മുടെ മലേഷ്യ കൗലാലംപൂറിലേക്കുള്ള ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറണേക്കാൾ മുമ്പ് ടിക്കറ്റ് ചെക്ക് എന്താണ് എയർ ഹോസ്റ്റസ്, നമ്മൾ ഏത് റോയിലേക്കാണ് കയറേണ്ടതെന്ന്. കാരണം നമ്മളിപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കയറിയിരുന്ന ലെഫ്റ്റ് സൈഡിലായിരിക്കില്ല ചിലപ്പോൾ കെ സെക്ഷൻ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് അത് അത്ര വലിയ കാര്യമില്ല, പക്ഷേ അവർ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരവിടെ അത് നോക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെക്കണം അതിൻ്റെ മുകളിൽ. ഇപ്പോൾ പൈലറ്റിൻ്റെ കുറച്ച് അനാവശ്യ ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മൾ കേട്ടിട്ട് ബോറടിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ സംഭവം എടുത്തൊന്ന് വലിച്ച് വലുതുണ്ടോ നോക്കാം. ഞാൻ അത് യൂസ് ചെയ്യാറില്ല, അന്നേരം ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ മാത്രം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണുള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നിരിക്കണ, ഒരു മീറ്റിംഗ് ആണെന്ന് രണ്ടു പേരും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണ കാര്യം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇപ്പോൾ നല്ല ഹൈടെക് മോഡേൺ സ്റ്റൈലിലാണ് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ്. ഞാനിപ്പോൾ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ കാണുന്നത്. ഇൻസ്ട്രക്ഷൻസൊക്കെ നല്ല പാട്ടൊക്കെ ആയിട്ട് നല്ല സ്കൂൾ കുട്ടികളൊക്കെ കൈയടിച്ചിരിക്കുന്നുണ്ട് അതേപോലെ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ നല്ല മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്, ചാരി ഇങ്ങനെ നിൽക്കണ്. അപ്പോൾ ടേക്ക് ഓഫ് അതിനേക്കാളും മുമ്പ് ഒരു സിനിമ കാണിക്കാനെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. വേറൊരു തായ് എയർവേസ് അവിടെ നിന്ന് സൈഡിൽ പോകണ്ടായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്, ഇപ്പോൾ വണ്ടി എടുത്തുണ്ട്. ഞാൻ 5.5 മണിക്കൂറാണ് ജേണി വരണത്. നമ്മൾ ഇതിൻ്റെ തുറന്നിട്ടാലും അടച്ചിട്ടാലും ഒരേപോലെയാ, രാത്രിയല്ലേ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് ചോറ്, ചപ്പാത്തി, ചിക്കൻ കറി. ചോറ് ബിരിയാണി, ചോറാണ് ബിരിയാണി ആയിരുന്നു. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ തവണ. നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു എയർലൈൻസ്. ഒരു റെഡ് വൈനും ഇത് കുടിച്ച് നമുക്കൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂറോളം കിടന്ന് ഉറങ്ങിയായില്ല സുഖമായിട്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ എത്താറാവണു ശരിക്കും. കുറേ ഇത് സമയം കഴിഞ്ഞു ഞാൻ വീഡിയോ ഇത് ചെയ്തൊക്കെ എന്താണ് എഡിറ്റ് ചെയ്ത്. ഇപ്പോൾ പിന്നെ എൻ്റെ അടിയിലുള്ളതൊന്നും നിങ്ങൾക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇനി കോലാലംപൂർ ലാൻഡിങ് ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് എനിക്ക് വിയറ്റ്നാത്തിലാണ്, വിയറ്റ്നാത്തിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ് ഇനി.